തിരുവല്ലത്ത് 40 ദിവസം പ്രായമായ കുഞ്ഞിനെ പിതാവ് പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള ക്രൂരമായ വാർത്തയാണ്. അതിൻ്റെ കുറച്ചുകൂടി വിവരങ്ങൾ ഈ സമയത്ത് പുറത്തുവരുന്നുണ്ട്. ഇതേക്കുറിച്ച് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം. പോലീസ് സിഇയുടെ വാക്കുകളിലേക്ക് ആദ്യം. ഇന്നലെ വൈകിട്ട് 9 മണിയോടുകൂടി ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് ഒരു പരാതി പറയുകയുണ്ടായി. അപ്പോൾ ഇന്നലെ 7 മണിയോടുകൂടി ആ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് പോയെന്നും തിരിച്ചു കിട്ടാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടും. അതേ തുടർന്ന് നമ്മൾ അന്വേഷണം ആരംഭിച്ച് നമ്മുടെ നൈറ്റ് പാർട്ടി എല്ലാ സ്ഥലത്തും പറ്റി ഇവനെ. അപ്പോൾ അങ്ങനെ വന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ലൊക്കേറ്റ് ചെയ്ത് പിടിക്കുകയുണ്ടായി. ഏതാണ്ട് രാത്രി 1 മണിയോടുകൂടിയാണ് ഇപ്പം കണ്ട ഈ സ്ഥലം പറഞ്ഞ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി അവിടെ പരിശോധിച്ചപ്പം കുട്ടിയുടെ ബോഡി കണ്ടെത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ. ഇവർക്ക് കുടുംബ പ്രശ്നങ്ങൾ നേരത്തെ മുതൽ വിവാഹ സമയം തൊട്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചെന്ന് തോന്നുന്നു. കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ അച്ഛൻ്റെ ക്രൂരതയ്ക്കിരയായത് 40 ദിവസം പ്രായമായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു ഇന്നലെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ കൊണ്ടുവന്ന് പിതാവ് തന്നെ പുഴയിലെറിഞ്ഞു കൊന്നു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. മനുശങ്കർ ചേരുന്നു അവിടെ സ്ഥലത്ത് നിന്ന്. മനു, ഈ കുടുംബ പ്രശ്നമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊരു ക്രൂരത അമ്മയും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? പി ജി, ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തിരുവല്ലം പച്ചല്ലൂരിനടുത്താണ് ഇത്തരമൊരു ദാരുണമായ സംഭവം നടന്നത്. 40 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി ഈ കുട്ടിയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കുട്ടിയുടെ നൂൽകെട്ട് ദിവസം തന്നെയാണ് ഇത്തരമൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ നൂൽകെട്ട് നടന്ന ദിവസം തൻ്റെ വീട്ടിൽ, നെടുമങ്ങാട് വീട്ടിൽ വെച്ചാണ് നൂൽകെട്ട് നടക്കുന്നത്. പാച്ചല്ലൂരിലുള്ള തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ തൻ്റെ മാതാപിതാക്കളെ ഒന്ന് കാണിക്കണം കുട്ടിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി പുഴയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് പുലർച്ചെ 2:30 കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവല്ലം സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി തന്നെ ഈ കുട്ടിയുടെ അമ്മയും ഉണ്ണികൃഷ്ണനും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ഈ യുവതി ഗർഭിണിയായതിനെ തുടർന്ന് ഈ യുവതി ഉപേക്ഷിക്കാനുള്ള ശ്രമവും മറ്റും നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പരാതിയുമായി യുവതി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുകയും പിന്നീട് പോലീസിന്റെ ഇടപെടലിന് ശേഷമാണ് ഇവർ ഒരുമിച്ച് താമസിക്കാനൊക്കെ തുടങ്ങിയത്. ഇതിനുശേഷമാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആസൂത്രിതമായി കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം ഉണ്ണികൃഷ്ണൻ കുറച്ച് നാളുകളായി തന്നെ നടത്തിയിരുന്നു എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ തിരുവല്ലം സ്റ്റേഷനിലെത്തി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുകയാണ് പി ജി.